ജില്ലയിലെ ആദ്യത്തെ കിടാരി പാർക്ക് മാതമംഗലം പേരൂരിൽ ഒരുങ്ങി. കിടാരി പാർക്കിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതി 2021-22 ഉൾപ്പെടുത്തി മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി 40.28 കോടി രൂപ കേരള സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 6 കിടാരി പാർക്കുകൾക്കായി 90 ലക്ഷം രൂപയാണ് സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. 50 കിടാരികളടങ്ങിയ ഒരു യൂണിറ്റിന് 15 ലക്ഷം രൂപയാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. പ്രൊജക്ട് തുകയായി യൂണിറ്റ് ഒന്നിന് 37.5 ലക്ഷം രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം പശുക്കളായ ഹോൾസ്റ്റിൻ ഫിഷർ, ജേഴ്സി, ബ്രൌൺസിസ് എന്നീ പശുക്കളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തുക കൊടുത്ത് വാങ്ങാനും അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും സാധാരണക്കാരായ ക്ഷീരകർഷകർക്ക് സാധിക്കുകയില്ല. ഈ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നും കിടാരികളെ വാങ്ങി വളർത്തി കറവപ്പശുക്കൾ ആക്കി ആവശ്യക്കാർക്ക് നൽകുക എന്ന ദൌത്യമാണ് ഈ പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഡയറിക്ക് ആവശ്യമായ രീതിയിലുള്ള പശുക്കളെ വാങ്ങുന്നതെല്ലാം തന്നെ പുറത്തുനിന്ന്, അതായത് കർണാടകത്തുനിന്നും തമിഴ്നാട്ടിൽനിന്നുമാണ് പശുക്കൾ വാങ്ങുന്നത്. അപ്പോൾ ഈ സ്കീം നടപ്പിലാക്കുന്നത് ചില പ്രത്യേക മാസങ്ങളിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സ്കീം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രയാസം എന്ന് പറഞ്ഞാൽ, ഈ സ്കീം നടപ്പിലാക്കുന്ന മാസങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തമിഴ്നാട്ടിലെ അതുപോലെ തന്നെ കർണാടകത്തിലുള്ള പിന്നെ ഈ ഫാം മുതലാളിമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കീം നടപ്പിലാക്കുന്ന മാസങ്ങളിൽ പശുവിൻ്റെ വില ഗണ്യമായ രീതിയിൽ, അതായത് ഏകദേശം 100% വർദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം കൃഷിക്കാരെ സംബന്ധിച്ച് ഈ സബ്സിഡിയുടെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഡയറി ഡിപ്പാർട്ട്മെൻ്റ് ഒരു കാര്യം തീരുമാനിച്ചു, എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കിടാരി പാർക്ക് തുടങ്ങി ആ കിടാരി പാർക്കിൽ നിന്ന് പശുക്കളെ, അതായത് കിടാരികളെ പിന്നെ പശുക്കളാക്കി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആകുമ്പോൾ പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് ഓരോ ജില്ലയിലുള്ള കിടാരി പാർക്കുകളിൽ പോയിട്ട് പിന്നെ പശുക്കളെ വാങ്ങാൻ വേണ്ടി പറ്റും. ഈ യാത്രാ ചെലവ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പശുക്കളുടെ വിലയിൽ ഗണ്യമായ രീതിയിലുള്ള കുറവ് ഉണ്ടാക്കാൻ വേണ്ടി കൃഷിക്കാർക്ക് സബ്സിഡി പൂർണ്ണമായും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ കിടാരി പാർക്ക് തുടങ്ങണമെന്ന ഒരാശയം നമ്മളെടുക്കാൻ ഉണ്ടായത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിലുള്ള പേരൂർ ക്ഷീരോത്പാദക സംഘത്തെയാണ് 2021-22 വർഷം കണ്ണൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. 50 കിടാരികളെ പാർപ്പിക്കാനുള്ള അത്യാധുനിക തൊഴുത്ത്, പശുക്കളെ കൊണ്ടുവരുന്നതിനുള്ള കടത്തുകൂലി, കിടാരികളുടെ വില, കാലിത്തീറ്റ, ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ്, 3 തൊഴിലാളികൾക്ക് പ്രതിമാസ വേതനം, തീറ്റപ്പുൽ കൃഷി ഒരുക്കൽ, വെറ്റിനറി മരുന്നുകൾ, ഫാം ലൈസൻസിംഗ് ചാർജ്, പലവക ചെലവുകൾ എന്നീ ഇനങ്ങളിലായി 37.5 ലക്ഷം രൂപ ചിലവഴിച്ചാൽ 15 ലക്ഷം രൂപ സബ്സിഡിയായി നൽകും. കിടാരി പാർക്കിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.